നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൈസ്തേ കൊന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ തൻ്റെ സ്കൂൾ ക്ലാസ്സുകളായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾക്കുള്ളവരെല്ലാം കാത്തു സൂക്ഷിച്ചിരിക്കുന്നതിന് ഞങ്ങൾക്ക് വളരെ നന്ദി പറയുന്നു. കൊറോണ എന്ന അസുഖം കാരണം ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങളുടെ രാജ്യത്തിലും സംസ്ഥാനത്തിലും കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങനെ എത്രയും വേഗം സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്യരാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നതിന് വേണ്ടി കഷ്ടം ആശയോടിരിക്കുന്ന എല്ലാവരെയും ഇത്രയും പെട്ടെന്ന് അങ്ങ് കൂട്ടി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് പഠിക്കുന്ന പാഠങ്ങൾക്കായി എനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ ശിഷ്യനായിരുന്ന യോഹന്നാന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളെ പറ്റി ഞങ്ങൾ പഠിക്കുമ്പോൾ, അതുപോലെ ഞങ്ങളും അങ്ങേയറ്റം അധികം സ്നേഹിക്കുന്നതിനും അവിടത്തെ പ്രിയ ശിഷ്യരായി ഞങ്ങളും തീരുന്നതിനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസിന്റെ ആ ദിവസം ഞങ്ങളുടെ കുറേ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം 8-ാമത്തെ പാഠമാണ്, യോഹന്നാൻ ജീവിതവും പ്രവർത്തനവും. യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാന്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യോഹന്നാനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ. ഈ യോഹന്നാൻ സബദിയുടെ മകനാണെന്നും യാക്കോബിന്റെ സഹോദരനാണെന്നും നമുക്കറിയാം. യാക്കോബിനെയും യോഹന്നാനെയും ഇടിമക്കൾ എന്നാണ് നമ്മുടെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഹന്നാനെ പറ്റി നമ്മളിവിടെ പഠിക്കുമ്പോൾ ശിഷ്യത്വത്തിന് സ്നേഹത്തിന്റെ പരിവേഷം നൽകിയ ശിഷ്യനാണ് യോഹന്നാൻ. കാരണം യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനാണ്. അതുകൊണ്ടാണ് ശിഷ്യത്വത്തിന് സ്നേഹത്തിന്റെ പരിവേഷം നൽകിയ ശിഷ്യനാണ് യോഹന്നാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പ്രവർത്തനം കൊണ്ടും രചന കൊണ്ടും വ്യത്യസ്തനായിരുന്നു യോഹന്നാൻ എന്ന ശിഷ്യൻ. തന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു. ആത്മാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുകയും യേശുവിന്റെ കഷ്ടാനുഭവങ്ങളിലെല്ലാം കൂടെ ഇരിക്കുകയും ചെയ്തു. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷ രചനയിലും യോഹന്നാൻ വ്യത്യസ്തനായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടതാണ്. യോഹന്നാന്റെ ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സബദിയുടെ മകനും യാക്കോബിന്റെ സഹോദരനുമായിരുന്നു. യാക്കോബിന്റെ അമ്മ ശലോമി യേശുക്രിസ്തുവിന്റെ അമ്മയെ മറിയയുടെ സഹോദരിയായിരുന്നു. അതായത് യേശുവിന്റെ അമ്മ മറിയയുടെ സഹോദരിയുടെ മകനായിരുന്നു യോഹന്നാൻ എന്ന ശിഷ്യൻ. യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം യഹോവ കൃപാലുവാകുന്നു എന്നാണ്. യോഹന്നാൻ താമസിച്ചിരുന്നത് ഗലീല കടൽക്കരയിൽ കഫർന്നഹൂമിലോ അതിനടുത്ത പ്രദേശങ്ങളിലോ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാനെ പറ്റി നമ്മൾ പിൽക്കാലം നോക്കുമ്പോഴത്തേക്കും ഏറ്റവും അവസാനം മരിച്ച അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. മാത്രമല്ല യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനും യോഹന്നാനായിരുന്നു. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് യേശു യോഹന്നാനെ തന്റെ ശിഷ്യനായി വിളിക്കുമ്പോഴത്തേക്കും ഗലീല കടൽപ്പുറത്ത് തന്റെ അപ്പനെ മീൻപിടുത്തത്തിൽ സഹായിക്കുന്ന യോഹന്നാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പത്രോസിനോടും അന്ത്രയോസിനോടും തന്റെ സഹോദരനെ യാക്കോബിനോടൊപ്പം തന്റെ പിതാവിനെ മീൻപിടുത്തത്തിൽ സഹായിക്കുകയായിരുന്നു യോഹന്നാൻ എന്ന ശിഷ്യൻ. യോഹന്നാന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണുന്നത് യേശുവിന്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് യോഹന്നാൻ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അങ്ങനെ യേശുവിനെ പറ്റി വളരെയധികം ജ്ഞാനം സ്നാപക യോഹന്നാനിൽ നിന്ന് നമ്മുടെ യോഹന്നാന് ലഭിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇടിമക്കൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന യോഹന്നാൻ പിന്നീട് സ്നേഹത്തിന്റെ അപ്പോസ്തലനായി മാറ്റപ്പെട്ടു. യാക്കോബിന്റെ യോഹന്നാന്റെയും സ്വഭാവം കൊണ്ടാണ് അവരെ ഇടിമക്കൾ എന്ന് വിളിച്ചിരുന്നത്. സ്വാർത്ഥതയും മറ്റുള്ളവരോടുള്ള അസഹിഷ്ണുതയും അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളായിരുന്നു. അത് നമുക്ക് ചില എക്സാമ്പിളിൽ നിന്നും അറിയാൻ പറ്റും. ഒരിക്കല് യോഹന്നാൻ യേശുവിനോട് വന്ന് പറഞ്ഞു, യോഹന്നാൻ യാക്കോബും യേശുവിനോട് വന്ന് പറഞ്ഞു, ശമര്യർ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും എന്നാൽ നിന്നെ അനുഗമിക്കാൻ പറഞ്ഞിട്ട് അവർ അനുഗമിക്കാതിരിക്കുകയും ചെയ്യുന്നു, അവരെ ആകാശത്ത് നിന്ന് തീറക്കി നശിപ്പിക്കണമെന്ന് യേശുവിനോട് യോഹന്നാൻ ഒരിക്കൽ പറയുകയുണ്ടായി. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യോഹന്നാന്റെയും യാക്കോബിന്റെയും അമ്മ വന്ന് യേശുവിനോട് പറഞ്ഞു, എന്റെ രണ്ട് മക്കളും നിന്റെ വരത്തും ഇടത്തും സ്വർഗത്തിലിരിക്കാനുള്ള വരം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാർത്ഥതയും അസഹിഷ്ണുതയും ഉള്ള ഇടിമക്കളായിട്ടായിരുന്നു ആദ്യം യോഹന്നാൻ രംഗപ്രവേശനം ചെയ്യുന്നത്. എന്നാൽ 3 വർഷം യേശുവിനോടുകൂടെ ജീവിക്കുകയും യേശുവിന്റെ പ്രവർത്തനങ്ങളും, യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനെന്നാണല്ലോ പറയുന്നത്, യേശുവിന്റെ സ്നേഹവും അനുഭവിച്ച് യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിട്ട് മാറി. യേശുവിനോട് ഏറ്റവും അടുപ്പമുള്ള 3 പേരിൽ ഒരാളായിരുന്നു യോഹന്നാൻ. യേശു
പല സ്ഥലങ്ങളിലും ഈ 12 ശിഷ്യന്മാരെയും കൊണ്ടുപോകാറില്ല. വളരെ അടുപ്പമുള്ള 3 പേരെയും, ഒരു ഇന്നർ സർക്കിളിനെയാണ് യേശു എല്ലാ അത്ഭുതങ്ങൾക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തന്നോടൊപ്പം കൊണ്ടുപോകുന്നത്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ആ 3 പേരിൽ ഒരാളായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. അതിന് ചില ഉദാഹരണങ്ങളാണ്. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോഴത്തേക്കും യേശു കൊണ്ടുപോയ 3 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യോഹന്നാൻ. ഗെത്സെമനയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അതായത് യേശുവിന്റെ കഷ്ടാനുഭവത്തിന് മുമ്പ് യേശു ഗെത്സെമന തോട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ തന്നോടൊപ്പം യോഹന്നാനെയും യേശു കൂട്ടി. അവസാനത്തെ പെസഹായിൽ യേശുവിന്റെ തൊട്ടടുത്തിരുന്നത് യോഹന്നാനാണ്. മാത്രമല്ല, യേശുവിന്റെ വിസ്താരം നടക്കുന്ന സമയത്ത് യോഹന്നാൻ കോടതിയുടെ പരിസരത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം മഹാപുരോഹിതൻ, അവിടുത്തെ മഹാപുരോഹിതനോടെല്ലാം യോഹന്നാന് നല്ലവണ്ണം ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് യോഹന്നാനെ യേശുവിന്റെ കൂടെ തന്നെ ഒരു അകലെ വിട്ട് പിൻചെല്ലുന്നതിന് കഴിഞ്ഞിരുന്നു. യേശുവും യോഹന്നാനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് യോഹന്നാനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, വേറൊരു ശിഷ്യന്മാരെ പറ്റിയും അങ്ങനെ പറയുന്നില്ല. അതുപോലെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. തന്റെ മറ്റു സഭകൾക്കുള്ള ലേഖനങ്ങൾ സ്നേഹത്തെപ്പറ്റി യോഹന്നാൻ അപ്പോസ്തലൻ വളരെയധികം പ്രാക്ടിക്കലായി തന്നെ പറയുന്നുണ്ട്. മറ്റൊരു അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ ഇത്തരം ഒരു വിവരണം നമുക്ക് കാണാൻ കഴിയുന്നില്ല. യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനായതുകൊണ്ട് തന്റെ മരണസമയത്ത് അമ്മയായ മറിയയുടെ സംരക്ഷണം യോഹന്നാനെയാണ് ഏൽപ്പിച്ചത്. യേശുവിന്റെ മരണശേഷവും യോഹന്നാൻ ആ സ്നേഹം കാത്തു സൂക്ഷിച്ചു. അതായത് തന്റെ മരണം വരെയും മറിയയുടെ മരണം വരെയും യോഹന്നാൻ എന്ന അപ്പോസ്തലൻ യേശുവിന്റെ അമ്മയെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യേശു ഉയർത്തെഴുന്നേറ്റു എന്നറിഞ്ഞ് എല്ലാവരെക്കാളും ഏറ്റവും ആദ്യം ഓടി കല്ലറയ്ക്കിലെത്തിയത് യോഹന്നാനാണ്. യേശു മരിച്ചതിന് ശേഷമുള്ള സഭയുടെ ചരിത്രം നോക്കുകയാണെങ്കിലും പത്രോസിനോടൊപ്പം യോഹന്നാൻ ആദിമസഭയിൽ ശുശ്രൂഷ ചെയ്തു വന്നു. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ മുടന്തനെ സൗഖ്യമാക്കിയപ്പോൾ പത്രോസിനോടൊപ്പം യോഹന്നാനും ഉണ്ടായിരുന്നു. AD 95 യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ്ദ്വീപിലേക്ക് നാടുകടന്നു. അവിടെ വെച്ചാണ് നമ്മുടെ വെളിപാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയത്. അതിന്റെ ശേഷം വീണ്ടും തിരിച്ച് എഫസോസിലേക്ക് വരികയും എഫസോസിൽ വെച്ച് ചരമമടയുകയും ചെയ്തു. രചനയിലും ചിന്തയിലും മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു യോഹന്നാൻ. ഇടിമക്കളിൽ ഒരാളായിരുന്ന യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനായി മാറിയതായി നാം നേരത്തെ പഠിച്ചു. യേശുവിന്റെ കൂടെ നടന്ന് യേശുവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയത് കാരണമാണ് യോഹന്നാന് സ്നേഹത്തിന്റെ അപ്പോസ്തലനെ സ്വഭാവത്തിൽ വലിയൊരു വ്യത്യാസം വരുന്നതിന് കഴിഞ്ഞത്. ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന മനഃപാഠവാക്യം യോഹന്നാന്റെ സുവിശേഷം 19:26-27 യോഹന്നാൻ 19:26-27 യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും ഞങ്ങളുടെ സ്വർഗീയതാവേ, ഞങ്ങൾ അന്ന് പഠിച്ച പാഠത്തിനായി എനിക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ പറ്റിയും അദ്ദേഹത്തിന്റെ സ്വഭാവഗുണങ്ങളെ പറ്റിയും ഞങ്ങൾ പഠിക്കുന്നതിന് ഇടയായി തീർന്നല്ലോ. ഞങ്ങളും അതുപോലെ അവിടുത്തെ സ്നേഹിക്കുന്നതിനും അവിടുത്തെ രാജ്യത്തിൽ കടന്നു വരുന്നതിനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടത്തേക്ക് വേണ്ടി യോഹന്നാനെ പോലെ വളരെയധികം ശുശ്രൂഷ ചെയ്യുന്നതിനും അവിടുത്തെ സ്നേഹം പിടിച്ചുപറ്റുന്നതിനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇനിയുള്ള അടുത്ത ഒരാഴ്ച വരെ ഞങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം അങ്ങ് കർത്താവായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഈ പാഠത്തിന്റെ ആദ്യാവസാനം ഞങ്ങളുടെ പ്രവീൺ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നിരുന്ന എല്ലാവരെയും അംഗീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആ